ഇതല്ലേ മറ്റേ ഫേമസ് ആണ് നമ്മൾ ഇതിലൊക്കെ കണ്ടേ ആ കാക്ക ഇങ്ങനെ ഇരുന്നിട്ട് ചിക്കൻ ഉണ്ടാക്കണേ ജമാസിന്റെ നേരെ ബാക്കില് ഒരു മാർക്കറ്റ് ഉണ്ട് നമ്മളെ ജമാസിന്റെ ഇറങ്ങി നേരെ ഇറങ്ങി കഴിഞ്ഞാല് ഒരു മാർക്കറ്റ് ആണ് ഇവിടെ നല്ല തിരക്കുള്ള മാർക്കറ്റ് ആണ് ഇവിടെ സാധനങ്ങളൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടുന്നതാണ് പറയണേട്ട നമ്മൾ നോക്കിയൊക്കെ എന്താ അവസ്ഥ എന്നുള്ളത് എന്നാലും നല്ല വിലക്കുറവിലാണെന്നൊക്കെ പറയുന്നത് അങ്ങനെ ഇവിടെ കാര്യങ്ങൾ കുറേ ഉണ്ട് ഈ സ്ട്രീറ്റ് ഓരോ ഭാഗത്തോരോന്നാണ് നമ്മൾ ഞാന്ന് പോയൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു ആ മാർക്കറ്റിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് സ്വീറ്റ്സ് ആണ് കണ്ടമാനം സ്വീറ്റ്സ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ എന്തോ ഒരു നൂല് പോലെ ഒരു സാധനമൊക്കെ ഉണ്ട് എന്താണെന്നറിയില്ല ഒരു നൂല് ഏതോ ഒരു നൂല് പോലെ ഒരു സാധനം കണ്ടോ ഇതെന്താ ഫുഡ് തന്നെ കരല്ലേ ഏതോ ഒരു ഫുഡാണ് ഒരു സംഭവം കഴിക്കാൻ പറ്റുന്ന ഫുഡ് തന്നെ കുഴപ്പമില്ലട്ടോ പിന്നെ ഇവിടെ പാത്രത്തിൽ എന്തൊക്കെയാ ചൂടുണ്ട് കേട്ടോ ഒരു ചട്ടി വെച്ചിട്ട് ഇതെന്താ ഇവിടെ ഏതൊരു വാച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് റോളക്സിന്റെ ഇതാണോ റോളക്സിന്റെ വാച്ച് റോളക്സിന്റെ വാച്ച് എത്ര ആ 1500 അത്ര 1500 രൂപ കൊടുത്തിട്ട് ഷൈബ് സാറ് വാച്ച് വാങ്ങുമെന്ന് അറിയില്ല ഇതെന്തോ സാധനം ഇത് കഴിക്കണ എന്തോ സാധനമാണ് ഫുഡ് ഐറ്റം ആണത് പക്ഷെ ഇതെന്താണെന്ന് അറിയില്ല ചോദിച്ചാ പറയട്ടോ ഇതൊരു സ്വീറ്റിന്റെ തെരുവുണ്ടോ അതായത് ബേക്കറി കാര്യങ്ങളൊക്കെ കണ്ടമാനുണ്ട് ഇവിടെ സാധനങ്ങളുണ്ട് കണ്ടോ ഇവിടെ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനെങ്കിൽ ഇങ്ങോട്ട് വന്നായിട്ടോ നേരെ ഡൽഹി ജുമാസ് ചെയ്ത് ഇറങ്ങുക അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മാർക്കറ്റ് കണ്ടമാന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാന ഫുഡ് ഉണ്ട് എന്താണ് സാൻഡ്വിച്ച് ഷീർമാൽ ഷീർമാൽ എന്ന് പറഞ്ഞാൽ എന്തൊരു ഫുഡാണ് നമുക്കറിയില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് എന്താണെന്ന് അറിയില്ല ഇവരെന്താ നമുക്ക് കഴിക്കാനൊരു പീസൊക്കെ തരുന്നുണ്ട് കേട്ടോ റിയ നമുക്ക് അയച്ചോക്കട്ടെ കേട്ടോ എന്തോ ഒരു താങ്കളുടെ കഷ്ടം കണ്ടു കേട്ടോ താങ്ക് യു അച്ചായ കേരള ഷുഹൈബ് മാലുവേ അതായത് കേരളത്തിൽ മക്കിക്ക് പോകണം മറ്റേ ഷുഹൈബിനെ അറിയുന്നതാണ് അവർ പറയണത് അല്ലേ മൂപ്പര് ഭയങ്കര ഫേമസ് ആയി കേട്ടോ ഇവരാണോ യാത്മി മൂപ്പര് കേരളത്തിൽ നിന്ന് മക്കിക്ക് പോണെ മൂപ്പരെ അറിയാന്ന് പറയണേ അതായത് മൂപ്പര് ഇവരൊക്കെ ഫേമസ് ആയിക്കോണം എന്തായാലും ഈ സാധനം 20 വയസ്സിന് കേടി വരില്ല എന്ന് പറയണ കേട്ടോ ഒരു ഇത് 200 രൂപ ഇത് 150 രൂപ ഇതൊക്കെ 150 രൂപ കേട്ടോ ഈ സാധനം 20 വയസ്സിന് കേടി വരില്ല എന്ന് പറയുന്നത് സംഭവം അടിപൊളിയാണ് കേട്ടോ അച്ചായ അടിപൊളി അത് അച്ചായ ഇവിടെ ഫുഡൊക്കെ ദാനം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ നമ്മളിങ്ങനെ ഇരുന്ന് കൈ കാട്ടണം നമുക്ക് ഫുഡൊക്കെ ദാനം കിട്ടും ഇവിടെ ഫുഡിന്റെ സ്ട്രീറ്റ് ആണ് കേട്ടോ അത് ഇവിടെ ഏതെല്ലാം ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് സ്വീറ്റ് ഫുഡ് അച്ചായ ഒരുപാട് ആളുകൾ കഴിക്കുന്നുണ്ട് നമ്മള് വെറുതെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കഴിച്ചിട്ട് കാര്യമില്ല അത് വെറുതെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് കഴിച്ചു നോക്കിയാലേ അവർക്ക് മുതലാവോ കുഴപ്പമില്ല സംഭവം അടിപൊളിയാണ് ഉച്ചാറാണ് എല്ലാം ഞാൻ പറയല്ലേ ക്യാമറ പറ്റിയിട്ട് എല്ലാരും ചോദിക്കുന്നുണ്ട് അവസാനം ക്യാമറ അടിച്ചുകൊണ്ട് പോകുമെന്ന് അറിയില്ല നല്ല ചിക്കൻ പൊരിക്കുന്നത് ഇതാ മറ്റേ ആദ്യം അങ്ങനെ കട ഇതല്ലേ മറ്റേ ഫേമസ് ആണ് നമ്മൾ ഇതിലൊക്കെ കണ്ടേ ആ കാക്ക ഇങ്ങനെ ഇരുന്നിട്ട് ചിക്കൻ ഉണ്ടാക്കണേ തന്നെയല്ലേ ഇതല്ലടാ അല്ലേ നമ്മടെ ഹാജി മുഹമ്മദ് ഹുസൈൻ അതന്നെ ഈ ഷോപ്പ് ഇത് ഭയങ്കര ഫേമസ് ആണ് ഷോപ്പാണ് കേട്ടോ ഇവിടുത്തെ ചിക്കന് ഭയങ്കര ഫേമസ് ആണ് യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ കാക്കാന്റെ കട തന്നെയാണ് ഇത് കേട്ടോ സംഭവം അടിപൊളിയാണ് അപ്പൊ പൊരിച്ച് നല്ല ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് മൂപ്പര് ആവാണെങ്കിൽ നമുക്ക് ഒരു പീസ് വാങ്ങടാ വാ ഏക്ക് പീസ് കാക്കിത്തിനായേ ഏക്ക് പീസ് കാക്കിത്തിനായേ 140 അതായത് ആ ഒരു പീസിന് 150 ഇവരിത് ഉടച്ചിട്ടൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പൊ കട്ട് ചെയ്ത് ഉഷാറാക്കിയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടോ നൂറ്റിനാപ്പാണേ ചെറിയ പീസിനെന്ന് പറയണേ ഉപരിയുണ്ട് അത് മടാളില് കത്തിയിട്ട് അല്ല സോറി വെട്ടിയിട്ടൊക്കെയാണ് ആള് കൊടുക്കുന്നത് സംഭവം കൊള്ളാട്ടോ അടിപൊളി പരിപാടിയാണ് സംഭവം ഇതാണ് മക്കളെ അടിപൊളി സംഭവമാണ് നമ്മുടെ കാക്കാന്റെ കട കാക്ക ആളിവിടെ ഇരിക്കുന്നുണ്ട് സംഭവം പൊരിച്ചിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് ആദ്യം ഒന്ന് ഉപയോഗിച്ചിട്ട് പിന്നെ അത് കട്ട് ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കുന്നുണ്ട്
അതാണ് സംഭവം. സംഭവം കൊള്ളാം, അടിപൊളിയാണ് കേട്ടോ. इसका नाम क्या है? नाम नाम क्या? गोलिया. हाँ, दीमे की गोलिया. अगर एंर गोलिय संभव एंल कहचे नोकटे साधनमी वे नाम चो चूडा तरह ई एण चूडा संभव तरण कुल का कहेंटे कूल फुडि स्ट्रीट चिकन मटन मेरी പണ്ട മോനെ ഫുഡ് ഉണ്ട് ഇവിടെ. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫുഡിൻ്റെ സ്ട്രീറ്റ് ആണ്. നമുക്ക് തൊട്ടപ്പുറത്തെ ഡ്രസ്സിൻ്റെ സ്ട്രീറ്റ് ഉണ്ട്. അതുപോലെ പല സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ കണ്ടില്ലേ, വെറുതെ ഫുഡ് വെറുതെയും കൊടുക്കും കേട്ടോ. നമ്മൾ അവളവിടെ ഇങ്ങനെ കൈ ആട്ടി കഴിഞ്ഞാൽ വേണേൽ നമുക്ക് വെറുതെ നമ്മൾ അങ്ങനെ ചെയ്തില്ല, വേറെ ഒന്നല്ല. അത്ര വെറുതെ ഐ മീൻ ഭിക്ഷക്കാർക്ക് കൊടുക്കുന്ന പോലെ അവിടെ നമ്മളിങ്ങനെ ഇരുന്ന് കൈ നീട്ടി കഴിഞ്ഞാൽ നമുക്കും തരും. ഇതാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ച. അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡൽഹി ജുമാ മസ്ജിദിന് മുമ്പിലുള്ള മാർക്കറ്റിലെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ മിക്കവാറും കണ്ടോ, ഞാൻ കാണിച്ചത് അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ. ഇതാ കണ്ടോ, ഇങ്ങനെ ഇരുന്ന് കൈ നീട്ടി കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കടക്കാരും ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അവിടെയൊക്കെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ ഫുഡിന് വേണ്ടിയിട്ട് കണ്ടോ. ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ കൈ നീട്ടി കഴിഞ്ഞാൽ നമുക്ക് വേണേൽ ഫുഡ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഡൽഹിയിലെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി നെക്സ്റ്റ് പ്ലേസിലേക്ക് പോകുകയാണ്. നെക്സ്റ്റ് പ്ലേസ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ല, അത് സബ്സ്ക്രൈബ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കൊരു വിശാലമായിട്ടുള്ള മനസ്സാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലും വിശാലമായിട്ടുള്ള മനസ്സാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇനി അതിലും വലിയ മനസ്സാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അജ്ജുവാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഡൽഹിയിലെ ഈ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഫുഡിലുള്ള മനോഹരമായ കാഴ്ചകളിൽ എനിക്കൊരുപാട് വിശക്കുന്നുണ്ട്. അപ്പോൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ, നിങ്ങളും എന്തെങ്കിലുമൊക്കെ കഴിച്ചു വിടരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Tata, bye bye, see you.